അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ്. മാഷാല്ലാ അൽഹംദുലില്ലാ, നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാന്. അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ ആണ്. എന്നത്തെയും പോലെ തന്നെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അയൽവാസിയും ഫ്രണ്ടുമായ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിലാണ് ഞാൻ. ഓളിവിടെ ഒരു കാവത്ത് ഇങ്ങനെ കുഴിച്ചിടാൻ അതിൻ്റെ വിത്ത് ഇങ്ങനെ വെക്കൂലേ, കുഴിച്ചിടാൻ വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മണ്ണിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളൂ, കഴിഞ്ഞ വർഷം ഇട്ടതാണ്. അപ്പോൾ കുഴിച്ചിട്ടിട്ടൊന്നുമില്ലേനി. അപ്പോൾ അത് മഴക്കാലത്ത് ഇങ്ങനെ പിന്നെ മുള വന്നുകൊണ്ട് പൊട്ടിത്തെത്ത് ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. ഒരു ചാക്കിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലൊന്നും കുഴിച്ചിട്ടിട്ടില്ല. അത് അവിടെ ഒരു കമ്പ് ഇങ്ങനെ ചാരി വെച്ച് അതിക്കൂടെ ഇങ്ങനെ പടർന്നു കണ്ട് അങ്ങനെ ഒരു കാച്ചിലുണ്ടായതാണ് കേട്ടോ. കാച്ചിൽ കാവത്ത് കായത്ത് എന്നൊക്കെ അറിയില്ല, അതിന് അങ്ങനെ സംഭവമാണ്. ഏതായാലും അതൊരു മോഡൽ മോഡലായി ഇങ്ങനെ പിന്നെ അടുക്കടുക്കായിട്ടാണ് കേട്ടോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടത് പിന്നെ നമ്മളെ അന്നാ നെനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കണേൻ്റെ ഒക്കെ മുമ്പ് അപ്പോൾ ഇത് പറിക്കാൻ വേണ്ടി കണ്ട് പോയതേനിട്ട് ഞാൻ. അപ്പോൾ അത് വീഡിയോ എടുത്തപ്പോൾ അതും കൂടി നമ്മളെ വീഡിയോയിലുണ്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തേക്കണം. അപ്പോൾ അതാ നമ്മളൊരു വായക്കൊലൻ്റെ ഒക്കെ ഒരു മോഡൽ കേട്ടോ, ഇങ്ങനെ അടുക്കടുക്കായിട്ട് ചീർപ്പ് ചീർപ്പായിട്ട് ഇങ്ങനെ ഒരു കാവത്തിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ തലേ ദിവസം നമ്മൾ എന്താ പാത്രങ്ങളൊക്കെ കേകി ഉണക്കി എടുത്തു ശേഷം കുപ്പികളൊക്കെ കേകിനല്ലോ, അതൊക്കെ പിന്നെ രാത്രിയിൽ കൊണ്ടുവന്ന് തിണ്ടിൽ വെച്ചതാണ്. പിന്നെ കുഴങ്ങിയിട്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. കുറേയൊക്കെ എടുത്ത് വെച്ചിനിയും പിന്നെയും കുറേ എടുത്തേക്കാനൊക്കെ ഉണ്ടേനു കേട്ടോ. കുറേ പിന്നെ ഹാളിൽ ടേബിൾ മൂക്കൂടെ ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ അടുക്കളയിൽ ഒഴിച്ചുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ, എന്നിട്ടും മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുപാട് പാത്രങ്ങളും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് നാളെ കുരുമുളകൊക്കെ ഒരു കിലോ വാങ്ങിയതേനു കേട്ടോ. അപ്പോൾ ഉരുത്തിലെ കുപ്പി ഒക്കെ കേകി ഉണങ്ങിയത് ഉണ്ടായപ്പോൾ നമ്മൾ അതിലൊക്കെ ഇട്ടുകൊണ്ടതൊക്കെ ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും കുപ്പികളൊക്കെ ഇനിയും നമുക്കിവിടെ നിന്ന് മാറ്റി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടേനു കേട്ടോ. അത് കൊടുത്തതിന് ശേഷം രാവിലെ നമ്മൾ എന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരലുണ്ടല്ലോ, കൊടുത്തതിന് ശേഷം എന്താ പത്തിരിയും കൽത്തപ്പം കൊടുത്തതിന് ശേഷം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് അടുക്കി പൊറുക്കി വെക്കണത് കേട്ടോ. ഫസ്റ്റ് നീ ശേഖരം അടുക്കി പൊറുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം നിങ്ങൾ കടി കൊടുക്കാനൊക്കെ സമയം നേരം വൈകും. അപ്പോൾ ഞാൻ രാവിലെ ആ കൊടുക്കണ കടിയാണ് കൊടുക്കാൻ, ഇല്ല സമയം കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കിയെടുത്ത് വെക്കണത്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ രാവിലെ തന്നെ ഇതുണ്ടാക്കാണ് കേട്ടോ. എന്താ ഇന്ന് നമുക്ക് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണത്, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒന്നും വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ രണ്ട് ദിവസത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ, കുറച്ച് കുറച്ച് വീഡിയോസ് രണ്ട് ദിവസത്തെ അടങ്ങിയൊരു വ്ളോഗാണ് കേട്ടോ നമ്മൾ അന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മളാ കാച്ചിലൊക്കെ പറിച്ച് കൊണ്ടെന്ന് വെച്ചില്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ, ഒന്ന് ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞില്ലേ പിന്നെ വാഴക്കുലൻ്റെ ചെറുപ്പ് പോലെയായിട്ട് ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പിന്നെ ചിലവരൊക്കെ ഇത് പുഴുങ്ങിയെടുക്കണാണ് അല്ലേ, കഷ്ണം വെട്ടിയാണ്ട് പുഴുങ്ങിക്കാണ്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചുങ്ങാണ്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് നമ്മൾ ചക്കയൊക്കെ പുഴുങ്ങൂല, ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കൂല, അതേപോലെ തന്നെ കൂട്ടാനാക്കിങ്ങാണ്ട് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഒക്കെ കറി ഉണ്ടാവും, കറി ഇല്ലെങ്കിലും അങ്ങനെ വെറുതെ കഴിക്കാനും ചൂടുകൊടുക്കുന്ന ടേസ്റ്റാണ്. അപ്പോൾ സോനുവിനെ പറ്റില്ല കേട്ടോ, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനത്തെ ഇതൊന്നും പറ്റൂല. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ മൂന്നാൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് ഞങ്ങൾക്ക് രാവിലെ പിന്നെ പുട്ടുണ്ടാക്കണം കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി നിൽക്കട്ടെ വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കൽ. പിന്നെ കലത്തപ്പം ഒഴിവാക്കിയ കലത്തപ്പത്തിൻ്റെ കുക്കറിൽ കാണട്ടോ, ഇതിൻ്റെ വേസ്റ്റും തൊലികളൊക്കെ ഇടണേ. എന്നിട്ട് നന്നായിട്ട് കേകി കൊടുന്നിട്ടോ, കേൾക്കുമ്പോൾ നല്ല കൊഴുപ്പാണല്ലോ. അപ്പോൾ കേകലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് കഷ്ണാക്കി എടുക്കുന്നത് കേട്ടോ, ചെറിയ ചെറിയ കഷ്ണാക്കി എടുക്കുകയാണ് നമ്മളെ കാച്ചിൽ. ചില ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടം തന്നെ ഉണ്ടാവില്ലല്ലോ ഈ സംഭവം. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ടേസ്റ്റ് തേങ്ങ ഒക്കെ ഇട്ടുകൊണ്ട് ടേസ്റ്റിൽ വെച്ചാൽ ഇത് രസം തന്നെയാണ് കേട്ടോ. എന്നാലും ചിലവർക്ക് പറ്റാത്തവർക്ക് പിന്നെ എങ്ങനെ വെച്ചിട്ടും കാര്യമില്ല, പറ്റൂല. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം. അപ്പോൾ ഒക്കെ ഇതാ കേക്കിങ്ങാണ്ട് നുറുക്കിയത് ഞാൻ കുക്കറിൽ ഇട്ടേക്കണത്. ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പും വെറും മഞ്ഞൾപ്പൊടി ഉള്ളു ഇടുന്നത്. അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കൊടുക്കുക വിചാരിച്ചിട്ടാണ് ഞാനൊരു കണക്കൊന്നും അല്ലാതെ ഒരു കപ്പുണ്ട് ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ടേക്കണത്.
അപ്പോൾ പിന്നെ ഞാൻ കൈകൊണ്ട് ഒരു പാകത്തിന് കുറച്ചുനേരം ഇട്ട് കൊടുത്തേക്കാണ്. അതേപോലെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. വിസിലടുപ്പിച്ച് പിന്നെ നമ്മൾ പിന്നെ ഹൈ സ്പീഡിൽ അതിനെട്ടോ കടിയൊക്കെ ഉണ്ടാക്കിയതിന് തീയ മൂട്ടിയിട്ടില്ല. പിന്നെ അതാ ചെറിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ആണിട്ട് നമ്മളിതിൽ പിന്നെ തേങ്ങയിൽ പിന്നെ ഒതുക്കിയെടുക്കാൻ വേണ്ടി കണ്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതാ നന്നായിട്ട് വെന്ത നമ്മളെ കായത്തിൽ. പിന്നെ എന്താ മക്കളെല്ലാവരും ഇതിന് പറയാൻ ചെറിയിട്ട് ഞങ്ങളവിടെയൊക്കെ കാവത്ത് കാച്ചിൽ അങ്ങനെയൊക്കെ പറയട്ടോ. അപ്പോൾ എന്തായാലും കാവത്തിൽ പിന്നെ വെള്ളം കുറച്ച് കൂടുതലായിക്കണം ഞാൻ ഒഴിച്ചത്. അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ കപ്പൊക്കെ തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അഥവാ വെള്ളം ഇല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് തന്നെ ഒഴിച്ചുകയും ചെയ്യാതില്ല. അത് തണുത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ഉറച്ച് പോകുമല്ലോ അല്ലേ. അപ്പോൾ നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ. എന്നിട്ട് നമ്മളെ തേങ്ങ ഒതുക്കിയത് ഇതേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെ തേങ്ങൻ്റെ അരപ്പൊക്കെ ഞാൻ നമ്മളെ കൂട്ടാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ജീരകവും പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടാണ് ഞാനിത് അരപ്പുണ്ടാക്കിക്കണത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് തിളപ്പിക്കണോ ഇതാക്കണോ ഒന്നും ഇല്ല കേട്ടോ. അത് ഇതേപോലെ ഇതേ കണ്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ അല്ലാതെ തേങ്ങ അരച്ചിട്ട് ഞാൻ പിന്നെ വേവിച്ചണമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കടുക് പൊട്ടിക്കുന്നതിന് മുമ്പേ തന്നെ തേങ്ങൻ്റെ മിക്സിതിയിൽ യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കൂട്ടാൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ ചൊളാണ്ടി കൊണ്ടുള്ള സേമിയ ഉണ്ടല്ലോ, രാഗി സേമിയന്, അതുപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ കറിയൊന്നുമില്ല, പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ മക്കൾ കഴിച്ചു. അപ്പോൾ ഇത് പറ്റാത്തവർക്ക് അതുണ്ടായിക്കോട്ടെ കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഈ ചൊളാണ്ടി സേമിയം കൊണ്ട് പുട്ടുണ്ടാക്കിക്കണത് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് ഇതാക്കി രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വെച്ചിരിക്കണ്. പിന്നെ ആദ്യത്തെ ട്രിപ്പ് എടുത്തപ്പോൾ പിന്നെ കുറച്ച് നേരം തീയൊന്ന് ഓഫാക്കിയിട്ടേനും, പിന്നെ അടുത്ത് അയച്ചങ്ങന്ന് ഓണാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ വെന്തിക്കണ്, അതും ഞാൻ ഈ പാത്രത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് നമ്മളെ സേമിയ പുട്ടിനെ. പിന്നെയാണ് നമ്മളെ കൂട്ടാനൊക്കെ ഇത് വെന്തടുപ്പത്താണ് കേട്ടോ കടുക് പൊട്ടിച്ചത്. കുറച്ച് സമയം കുക്കറിൽ അങ്ങനെ അവിയിൽ അങ്ങനെ കിടക്കട്ടെ വിചാരിച്ചിങ്ങാണ്ട് പിന്നെ ഇതാണ്ട് അടുപ്പത്ത് വെച്ചേക്കേന്. അപ്പോൾ സോനുവിന് പറ്റില്ലല്ലോ, മദ്രസക്ക് പോകുമ്പോൾ അതിന് ആവും ചെയ്യട്ടെ വിചാരിച്ചിട്ടേ കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൂട്ടാനുണ്ട് കടുക് പൊട്ടിച്ചെടുക്കണുണ്ട്. നമ്മളിതേക്ക് രണ്ട് കഷ്ണം ബീഫുണ്ട് കേട്ടോ, നമ്മൾ ബീഫിൻ്റെ കറി ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇത് കഴിക്കണത് കേട്ടോ. അപ്പോൾ കറി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ കറി ഉണ്ടായാലും കറി ഇല്ലെങ്കിലും ടേസ്റ്റാണ്. കറി ഉണ്ടായാൽ പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ കുറച്ച് ബീഫിൻ്റെ കറി ഉണ്ടേനി. അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളെ കാവത്തും കൂട്ടാൻ അതാ കുറച്ച് കറി കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. തേങ്ങ നരക്കാതെ ഇങ്ങനെ ഇങ്ങനെയല്ല മല്ലിൻ്റെ കറിയാണ് കേട്ടോ ബീഫിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ ഞാനൊരു മടിയും മല ചുമക്കണ ഒരു പണി ചെയ്യുകയാണ് കേട്ടോ. ഇനി പൂവടയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണ്, വാട്ടലും വയക്കലും പരത്തലൊക്കെ കഴിഞ്ഞേക്കണ്. അപ്പോൾ എന്നും നമ്മൾ ഉണ്ടാക്കണ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്നുണ്ടാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ഒരേ ട്രിപ്പിലാണ്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ പൂവടനെ ഫുള്ളായിട്ട് ഞാൻ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കണ്ടേ. അപ്പോൾ കുറേ സമയമാകൂലേ വിചാരിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൂവട. അന്ന് കുറേ പൂവടയൊന്നുമില്ല, ഇന്നത്തെ ദിവസം പിന്നെ കടിയേക്കുള്ളത് മാത്രമേ ഉള്ളതിന് കേട്ടോ. അത് ഞായറാഴ്ചത്തെ ഞാൻ പറഞ്ഞില്ല, ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ സ്കൂളൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ട്രിപ്പിലുണ്ട് വെച്ചാൽ പണി പെട്ടെന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ നെനച്ചുള്ളിൻ്റെ ബാക്കി പണി എടുക്കാനൊക്കെ ഉണ്ട് ഇനി അന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെനച്ചുള്ളിയൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് പണിയുണ്ട് ഇനിയും. അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു പണിക്കും കുറേ സമയം പോകും കേട്ടോ, നമ്മൾ കരുതിയില്ലാറ് സമയം വരും. അപ്പോൾ ഞാൻ അതിനൊന്നും പിന്നെ നിന്നിട്ടില്ല. അപ്പോൾ എന്തിനു പറയുന്നത്, പൂവട ആദ്യമായിട്ട് ഉണ്ടാക്കണ പോലെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊളായിട്ടോ സ്പീഡിൽ ഞാൻ ആവാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു ട്രിപ്പിലോട്ട് വെച്ചു കൊടുത്തതാണ് കേട്ടോ. പണി വേഗം ഒരുക്കിയതാണ്, അതാകെ പണിയായി. മടിയം മലന്ന് ചുമക്കണ പണിയായി എന്ന് പറഞ്ഞ പോലെ ആയി. ഇതെടുക്കാൻ വെന്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ബലം വന്നാണ്ട് കിട്ടും കരുതിയിട്ടോ. പക്ഷെ എന്നുണ്ടാക്കണ ഞാൻ തന്നെ ഈ പൊട്ടത്തരം കാട്ടിയാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് സങ്കടമായത് കേട്ടോ.
ഒന്നിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ വെക്കുകയാണ്. എന്തായാലും ഒന്ന് നടക്കാത്ത കാര്യമാണ് എനിക്കറിയാം, എന്നാലും ചിലപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. നടന്നാലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ആ സംഭവം നടന്നിട്ടില്ല കേട്ടോ മക്കളെ, വന്നിട്ടില്ല. അവസ്ഥ അതൊക്കെ എങ്ങനെ എടുത്താലും പൂവടനെ കിട്ടൂല, പൊട്ടി പൊട്ടിയുള്ള പോരണത്. അപ്പോൾ ആകെ ടെൻഷനായി ഞാൻ. ഓരോന്ന് എടുക്കുമ്പോഴും ഇങ്ങനെ കൂക്കി കൂക്കിയാണ് എടുക്കണത്, പൊട്ടല്ലേയാണ് പ്രാർത്ഥിച്ച് കണ്ട് എല്ലാം ഇങ്ങനെ എടുക്കേനും. പക്ഷെ ഒന്നിൻ്റെ മേലില്ലാതെ എങ്ങനെ എടുക്കാൻ കഴിയണില്ല, വിട്ട് വിട്ടില്ലാതൊക്കെ ഇങ്ങനെ എടുക്കേന് കേട്ടോ ആദ്യം. എന്തായാലും ഇത് പൊട്ടിയിട്ടാണ് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെ ഉദ്ദേശിച്ചാലും ഓരോന്നിൻ്റെ തലയും തുമ്പൊക്കെ ഇങ്ങനെ പോരാണ് കേട്ടോ ഓരോന്നിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ കുറേ പൂവടൻ്റെ എണ്ണ അത് കുറഞ്ഞിട്ടീന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകില്ല കേട്ടോ. എളുപ്പപ്പണി കൊണ്ട് കിട്ടിയ നഷ്ടങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ. പിന്നെ അത് കുടുങ്ങിയറിയാം. ഒരു ലാസ്റ്റ് എണ്ണി നോക്കുമ്പോൾ ഒരു 5-8 പൂവടതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ട ഇനി മതി പറഞ്ഞിട്ട് ആകെപ്പാടെ സങ്കടമായി കേട്ടോ. വെറുതെ നിൽക്കണോടത്ത് ഒരു 5 മിനിറ്റിൻ്റെ പ്രശ്നമുള്ളതിന് അതിനും വേണ്ടിയിട്ട് എളുപ്പപ്പണി കാട്ടിയതാണ്. മൊത്തത്തിലാണ് പൊട്ടിക്കിട്ടിയത്. അപ്പം ഞാൻ എടുത്താൽ പൊട്ടൂലാണ് മറ്റുള്ള സ്പൂണായിട്ടൊന്ന് തോണ്ടി വെക്കുകയാണ്. അപ്പോൾ ആരും എടുത്തിട്ടൊന്നും കാര്യമില്ല, പൊട്ടും പൊട്ടിപ്പൊടിച്ച് നിൽക്കുന്ന സംഭവമാണ്. നടുക്കാണ് കേട്ടോ കുറേ, അതായത് അപ്പോൾ കുറേ ശ്രമിച്ചൊക്കെ നോക്കി എന്നിട്ടുള്ള കൈയോണ്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് അതിൻ്റെ തുമ്പ് പൊട്ടിച്ചാടി. അങ്ങനെ പിന്നെ ഉള്ളത് മൊത്തത്തിലത് കിട്ടിയില്ല കേട്ടോ, ഫുള്ളായിട്ട് പൊട്ടിങ്ങാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒരു ദിവസം എടുത്തതിന് ഞായറാഴ്ച എടുത്തതിന് അങ്ങനെ കുറച്ച് അന്ന് വെറും ഉണ്ണി പൂവടൻ്റെ വീഡിയോസ് മാത്രമുള്ളൂ നമ്മളെ ക്യാറ്ററിങ്ങിൽ എടുത്തിട്ട്. പിന്നെ ഇതാ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. തിങ്കളാഴ്ച സുബേക്കാണ് എണീറ്റിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ 10 രൂപയൊക്കെ പെരത്തിങ്ങാണ്ട് അന്ന് പിന്നെ ഒരു വക പൊരിച്ചൽ തുടങ്ങിക്കണ്. അടുത്ത ട്രിപ്പ് ഞാൻ പിന്നെ പെരത്തിയും വെച്ചിക്കണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കലത്തപ്പം ചൂടാൻ വേണ്ടിയാണ്ട് അരി അരക്കണുണ്ട്. അവിടെ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിക്കണ്. അപ്പോൾ 2 ദിവസമായിട്ട് നനച്ചുള്ളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തീയും മൂട്ടിയിട്ടില്ലേ കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിച്ചിങ്ങാണ്ട് ആ പണിയും കൂടി എടുക്കണമല്ലോ വിചാരിച്ചിട്ട് തീയും മുട്ടയാൽ പിന്നെ അങ്ങനെ വറക് കൊണ്ടുവരാനും കത്തിച്ചാലും ഗ്യാസും ആ വെളുപ്പുണ്ടല്ലോ ഇതാണ്ട് ഹൈ സ്പീഡ് അടുപ്പും സദാ ഗ്യാസിലും. അങ്ങനെ അർജൻറ്റിൽ നമ്മളെ പരിപാടിയൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അവിടെ തീ മുട്ടിയാൽ പിന്നെ അവിടെ ഒന്ന് ഉരച്ചെന്നാക്കി ക്ലീൻ ആക്കാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എളുപ്പപ്പണി നോക്കിയതിന് എന്തായാലും. അപ്പോൾ കൽത്തപ്പത്തേക്കില്ല തേങ്ങയ്ക്ക് ഒന്ന് പൂണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണം കേട്ടോ. നമ്മൾ എന്നിട്ട് തേങ്ങയൊക്കെ അയക്കുക അതിൻ്റെ ഇടയിൽ അരിഞ്ഞങ്ങാണ്ട് മൂപ്പിച്ചിക്കണം. തേങ്ങയും ചെറിയുള്ളൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മളെ മാവൊക്കെ റെഡിയാക്കി എടുത്തങ്ങാണ്ട് ഞാൻ അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൂവട ഞാൻ ചെയ്ത പോലെ ആരും ചെയ്യലിട്ട് മക്കളെ ആരും പരീക്ഷിക്കരുത്. അങ്ങനെ ഞാൻ തന്നെ അത് ശരിയാവുന്നില്ലൊരു വിശ്വാസത്തിൽ ചെയ്തതാണ് കേട്ടോ. കുറച്ച് ചൂട് കയറുമ്പോൾ നമ്മളത് കുറച്ചൊരു ബലം ഉണ്ടാവലുണ്ട്. അപ്പം അങ്ങനെ ഇതാവുമെന്ന് വിചാരിച്ചങ്ങാണ്ട് ചെയ്തതാണ്. പക്ഷേ അതാകെ പണി പാളിപ്പോയി. അപ്പോൾ ഞാൻ കലത്തപ്പ കൊയിച്ചതിന് ശേഷം അടുത്ത ട്രിപ്പ് ലാസ്റ്റിലേ നമ്മളെ പൊരിച്ച പത്രിക്കല്ലേ പൊടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് ഇവിടെ ഇതാ വന്നുകൊണ്ട് നമ്മൾ കൊട്ടയിൽ കോരി വെച്ചിക്കണ്. പിന്നെ അങ്ങനെ ചട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇത് പിന്നെ ലാസ്റ്റത്തത് ഞാനൊന്ന് കുഴച്ചിട്ടൊന്ന് പെരത്തിയെടുക്കുകയാണ് നമ്മളെ പൊരിച്ച പത്തിരി. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ചുവട്ടിൽ പൊരിച്ച പത്തിരിൻ്റെ പിന്നെ വീഡിയോസ് ഒറ്റയ്ക്ക് ഇടുമോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടോ. അപ്പോൾ മക്കളെ നമ്മൾ പൊരിച്ച പത്തിരിയും പൂവടിയും ഒക്കെ സെപ്പറേറ്റ് കുറേ പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണത് ഒന്നും വേറെ വേറെ കാണിക്കാത്തത്. നമ്മളെ പുതിയ വന്ന പിന്നെ കൂട്ടുകാരാണ് കേട്ടോ അത് ചോദിക്കണം, എനിക്ക് അറിഞ്ഞിക്കണം മനസ്സിലാക്കണം. എല്ലാം വെച്ചാൽ പഴയ നമ്മളെ കൂട്ടുകാർക്ക് എന്നത് കണ്ട് കണ്ട് ഇത് പഠിഞ്ഞിക്കണം കേട്ടോ. അത് ഉണ്ടാക്കാത്ത ആൾക്കാർക്കാണെങ്കിലും ഇതെങ്ങനെയാണ് സംഭവം എന്നിപ്പോൾ ഏതറിയാത്തവർക്കും ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പുതിയ വന്ന നമ്മളെ കൂട്ടുകാരാണ് ഇത് അറിയാത്തതെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ സ്കൂൾക്ക് പോവടണ്ടേനുണ്ടോ. തിങ്കളാഴ്ച ദിവസം ഇന്നലെ സ്കൂൾക്ക് പോവടണ്ടേനി. അപ്പോൾ അതും പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തിക്കണത്. വാട്ടണി കുഴക്കണമെന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മളിതിങ്ങനെ സോനു മദ്രസിട്ട് വന്നപ്പോൾ തന്നെ ഇത് സെറ്റാക്കി കണ്ട് പോകാൻ വേണ്ടി ഓന് ആയപ്പോൾ തന്നെ ബോക്സിലൊക്കെ ആക്കി കവറിലൊക്കെ ആക്കി റെഡിയാക്കി ഉള്ള പരിപാടിയിലാണ് കേട്ടോ.
അപ്പോൾ 50 പൂവടയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളേതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അതേപോലെ കണ്ടുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ലൈക്കാണ് നമ്മളെ വീഡിയോസിന് മുന്നോട്ടുള്ള പ്രചോദനം എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ. അസ്സലാമു അലൈക്കും.